കറുപ്പിന് ഏഴരക്കെന്ന് പൊതുവെ പറയുകയാണെങ്കിലും ഇന്നും ആ നിറത്തെ അവജ്ഞയോടെ നോക്കിക്കാണുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട്. നിറത്തിന്റെ പേരിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരാനുഭവത്തെ കുറിച്ച് പല താരങ്ങളും തുറന്നു പറയാറുമുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങളെ കുറിച്ച് വാചാലനായിട്ടുള്ള താരമാണ് കലാഭവൻ മണി. തന്നോടൊപ്പം അഭിനയിക്കാൻ വിസമ്മതിച്ച നായികയെ കുറിച്ച് അദ്ദേഹം നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. തന്റെ കളറായിരുന്നു ആ നടിക്ക് തടസ്സം. ഇതേക്കുറിച്ചുള്ള നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുമുണ്ട്. അപ്രതീക്ഷിതമായി കാലാവനികയ്ക്കുള്ളിൽ മറഞ്ഞ അതുല്യ പ്രതിഭയെ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് മലയാളികൾ. കലാഭവൻ മണിയുടെ ജീവിതകഥയെ അടിസ്ഥാനമാക്കി വിനയൻ സംവിധാനം ചെയ്ത ചാലക്കുടിക്കാരൻ ചെങ്ങാതി തിയേറ്ററിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രഖ്യാപനം മുതൽ വാർത്താ പ്രാധാന്യം നേടിയ സിനിമയായിരുന്നു ഇത്. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഇതിനോടകം തന്നെ ട്രെയിലർ വൈറലായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ചിത്രം ഒരുക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തി സംവിധായകനും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. കലാഭവൻ മണിയാണ് നായകനെന്ന് അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കില്ലെന്ന് മലയാളത്തിലെ ഒരു അഭിനേത്രി പറഞ്ഞിരുന്നതായും ആ ചിത്രത്തിൽ നിന്നും പിന്മാറിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു. വാൽക്കണ്ണാടി എന്ന സിനിമയുടെ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം വ്യാപകമായി പ്രചരിച്ചിരുന്നു. പിന്നീട് ആ താരത്തിന് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ സിനിമാ പ്രേമികൾ ചർച്ചകൾ നടത്തിയിരുന്നു. ഒരു കാലത്ത് വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്ന സംഭവം കൂടിയായിരുന്നു ഇത്. മണിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി സിനിമയൊരുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അന്വേഷിച്ചിരുന്നു. അതിനിടയിലാണ് ഈ സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കിയത്. അന്വേഷിച്ചപ്പോൾ ആ സംഭവം ശരിയായിരുന്നു എന്നാണ് അറിഞ്ഞത്. മണിയോടൊപ്പം അഭിനയിക്കാൻ ഈ നായിക മാത്രമല്ല പ്രമുഖ താരങ്ങളും വിസമ്മതിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം മാറിമറിഞ്ഞപ്പോൾ ആദ്യം അവഗണിച്ചവരൊക്കെ കൂടെ നിന്നിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. ചാലക്കുടിക്കാരൻ ചങ്ങാതിക്കായി ഈ സംഭവം പുനരാവിഷ്കരിക്കുന്നു എന്ന് വിനയൻ പറയുന്നു. മണിയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ആ അഭിനേത്രിയെ വർഷങ്ങൾക്ക് ശേഷം കാണുകയും ഇരുവരും ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന രംഗമായിരുന്നു ചിത്രീകരിച്ചത്. കൊച്ചിയിൽ വെച്ചായിരുന്നു ഈ രംഗം ചിത്രീകരിച്ചിരുന്നതും. അവസാന സമയത്ത് പ്രധാനപ്പെട്ട അവസരങ്ങൾ തേടിയെത്തിയിട്ട് പോലും മണി അഭിനയിച്ചിരുന്നില്ല. കടുത്ത മാനസിക സംഘർഷത്തിലൂടെയായിരുന്നു അദ്ദേഹം കടന്നുപോയത്. മിനി സ്ക്രീനിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായ രാജാമണിയും ഹണി റോസുമാണ് ഈ രംഗത്ത് അഭിനയിച്ചത്. കവിത എന്ന കഥാപാത്രത്തെയാണ് ഹണി അവതരിപ്പിച്ചിരിക്കുന്നത്. നായികയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു മണി. അവരെ തെലുങ്കിലേക്ക് പരിഗണിക്കുന്നതിന് കാരണക്കാരനായതും അദ്ദേഹമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവത്തെ കുറിച്ചാണ് മണി കവിതയോട് ചോദിച്ചത്. നായിക തന്നെ അവഗണിച്ചിരുന്നു എന്ന കാര്യത്തെ കുറിച്ച് മണി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ലെങ്കിലും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ മണി ആ നായികയോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു. തന്റെ നിറത്തിന്റെ പ്രശ്നം കൊണ്ടാണോ അതോ തന്നെ പരിഹസിക്കാൻ വേണ്ടിയായിരുന്നോ അന്നങ്ങനെ ചെയ്തതെന്ന് താരം നേരിട്ട് ചോദിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങൾ ചേർത്തൊരുക്കുന്ന സിനിമയിലും ഇത് ആവർത്തിക്കുകയായിരുന്നു. മണിച്ചേട്ടനാകുക എന്ന വെല്ലുവിളി ഏറ്റെടുത്തതിനെ കുറിച്ച് നായകനായ രാജാമണി നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. ചാലക്കുടിയിലൂടെ നടന്നപ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് പലരും അടുത്തു വന്നപ്പോഴാണ് തനിക്ക് ആശ്വാസമായതെന്ന് താരം വ്യക്തമാക്കിയിരുന്നു. ട്രെയിലർ കൂടി പുറത്തു വന്നതോടെ ആരാധകരുടെ പ്രതീക്ഷ ഇരട്ടിയായിരിക്കുകയാണ്. പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച കാരണങ്ങളെക്കുറിച്ചുമൊക്കെ ട്രെയിലറിലും സൂചിപ്പിച്ചിട്ടുണ്ട്. കേവലമൊരു ബയോപിക്കിനും അപ്പുറത്ത് ജീവിതങ്ങൾ കൂടിയുള്ള ചിത്രമാണിതെന്നും വിനയൻ പറയുന്നു.